ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റജീനാസ് മെൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സിമ്പിൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് പാൽപ്പായസം. പാൽപ്പായസമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 2 പാക്കറ്റ് പാല്, പിന്നെ ജവ്വരി, പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ, 3 ഏലക്ക. അത് നമ്മൾ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ലാസ്റ്റ് നമ്മൾ ഗീൽ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പാൽപ്പായസം ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിൽ പാലൊഴിക്കുക. പാലിൻ്റെ ഒപ്പം തന്നെ കാർഡമമും ഇട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജവ്വരി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ജവ്വരി ഒരു വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ച് നല്ല കഴുകി വൃത്തിയാക്കിയ ജവ്വരി നമ്മൾ ആഡ് ചെയ്തു. അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഷുഗർ കാരമൽ ഉണ്ടാക്കണം. ഒരു 5 ടീസ്പൂൺ ഷുഗർ ഞാൻ പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി അത് കാരമലൈസ് ആയിട്ട് വരണം. എന്നിട്ട് കാരമലൈസ് ആകുമ്പോൾ നമ്മൾ കളർ മാറി വരും, ബ്രൗൺ കളറായി വരും പഞ്ചസാര. അപ്പോൾ നമ്മൾ സ്റ്റൗ നിർത്തി ഗ്യാസ് ഓഫാക്കി നമ്മൾ പാലിന് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് അതായത് കുറച്ച് പാലെടുത്ത് നമ്മൾ ആ കാരമെല്ലാം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എന്നിട്ട് മുഴുവൻ പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പിങ്ക് കളറാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നത്. നല്ല ഇത് പിങ്ക് പാൽ പായസമാണ്. സോ നമുക്ക് അത് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് പിങ്കായി വന്നിട്ടുണ്ട് പാല്. നല്ലപോലെ ഇളക്കി കുറച്ച് ചൂടുവെള്ളവും അത് കുറച്ച് കാരമലൈസൊക്കെ അതിലിട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോഴേക്കും ജവ്വരി വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമ്മൾ സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ വേകണം. സേമിയ വെന്തതിന് ശേഷം അമുൽ മിഠായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട്. അത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്, കാരണം അമുൽ മിഠായിൽ തന്നെ നല്ലപോലെ മധുരമുണ്ടാവും. സോ അത് ആഡ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പിന്നീട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് നല്ലോണം ഫ്രൈ ചെയ്ത് നമ്മൾ പായസത്തിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല സിമ്പിളായിട്ടും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്, പിങ്ക് പാൽപ്പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.